ബ്യൂട്ടി തെറാപ്പിസ്റ്റിലെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്കിൻ കെയർ. സ്കിൻ മാസ്കും ചർമ്മത്തിൽ അവയുടെ ഫലങ്ങളും. മാസ്ക് ചർമ്മ സംരക്ഷണത്തിൻ്റെ സത്തായി കണക്കാക്കപ്പെടുന്നു. മാലിന്യങ്ങൾ പുറത്തെടുക്കുന്നതിനും പുറം തള്ളുന്നതിനും ജലാംശം നൽകുന്നതിനും ചർമ്മത്തെ ശമിപ്പിക്കുന്നതിനും ഇവയെ വളരെയധികം ഗുണം ചെയ്യുന്നു. മാസ്കിൻ്റെ ആവശ്യം മോയ്സ്ചറൈസർ എത്താൻ കഴിയാതിരുന്ന ചർമ്മത്തിൻ്റെ പാളികളിൽ ആഴത്തിൽ തുളച്ചു കയറുന്നതിനാൽ മുഖം മാസ്ക് ചർമ്മത്തിന് ഒരു ട്രീറ്റ് പോലെയാണ്. മാസ്ക് ചർമ്മത്തെ പുനർജീവിപ്പിക്കുന്നു, വിഷാംശം ഇല്ലാതാക്കുക, ഹൈഡ്രേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് മാസ്കിൻ്റെ ഗുണങ്ങൾ. ഹൈഡ്രേറ്റിംഗ് മാസ്ക് ഡ്രൈ സ്കിന്നിന് ഉത്തമമാണ്. ക്ലെൻസിംഗ് മാസ്ക് ഓയിലി സ്കിന്നിനും കാമിംഗ് മാസ്ക് സെൻസിറ്റീവ് സ്കിന്നിനും. വിവിധ തരത്തിലുള്ള മാസ്കുകൾ. ക്ലേ മാസ്ക് അല്ലെങ്കിൽ കളിമണ്ണ് മാസ്ക്. ചർമ്മത്തിൽ ആഴത്തിലുള്ള ശുദ്ധീകരണം ഫലമുള്ള പ്രകൃതിദത്ത കളിമണ്ണായ ഇവയുടെ പ്രധാന ഘടകം. ചർമ്മത്തിലെ സ്വാഭാവിക എണ്ണകളെ ശല്യപ്പെടുത്താതെ അധിക എണ്ണ ആഗിരണം ചെയ്യുന്നതിനാൽ സാധാരണ എണ്ണമയമുള്ള ചർമ്മമുള്ള ആളുകൾക്ക് ഇത് നല്ലതാണ്. പീൽ ഓഫ് മാസ്ക്. ഇവ സാധാരണയായി ജെൽ, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പാരഫിൻ ഉപതരങ്ങളിലാണ് വരുന്നത്. പക്ഷേ അവ എണ്ണയും അഴുക്കും കളിമണ്ണ് മാസ്കിനെ പോലെ ആഗിരണം ചെയ്യുന്നില്ല. ചർമ്മത്തെ ശക്തമാക്കുന്നത് ബ്ലഡ് സർക്കുലേഷൻ പ്രോത്സാഹിപ്പിക്കുകയും പക്വതയുള്ളതും വരണ്ടതുമായ ചർമ്മത്തിന് ഉത്തമമാണ്. ക്രീം മാസ്ക്. സാധാരണ വരണ്ട ചർമ്മത്തിന് ഇത് അനുയോജ്യമാണ്, കാരണം ഇത് ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യുന്നതിലൂടെ പുനർജീവിപ്പിക്കുന്നു. തെർമൽ മാസ്ക്. മുഖത്ത് പ്രയോഗിക്കുമ്പോൾ ഈ മാസ്ക് ക്രമേണ ചൂടാകുകയും ഉപരിതല കോശങ്ങളെ ചൂടാക്കുകയും സുഷിരങ്ങൾ തുറക്കുകയും ചെയ്യുന്നു. വാം ഓയിൽ മാസ്ക്. ഈ മാസ്കിൽ ബദാം ഓയിൽ, ഒലിവ് ഓയിൽ, വിറ്റാമിൻ ഓയിൽ എന്നിവയെപ്പോലുള്ള ഗുണം ചെയ്യുന്ന എണ്ണകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ഡ്രൈ സ്കിന്നിന് ഏറ്റവും നല്ല മാസ്കാണ്. നാച്ചുറൽ മാസ്ക്. ഈ തരത്തിലുള്ള മാസ്കുകൾ പഴങ്ങൾ, സസ്യങ്ങൾ, ഔഷധങ്ങൾ, വെള്ളരി, പപ്പായ, ഓട്സ് എന്നിവ പുനർജീവിപ്പിക്കുന്ന സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. മാത്രമല്ല ഇത് എല്ലാ ചർമ്മത്തിനും നല്ലതാണ്. മാസ്ക് ഉപയോഗം. 20 മിനിറ്റിൽ കൂടുതൽ മാസ്ക് പ്രയോഗിക്കാൻ പാടില്ല. മാസ്ക് പ്രയോഗിക്കുന്നതിന് മുമ്പ് ചർമ്മം വൃത്തിയാക്കുക. വൃത്തിയുള്ള വിരലുകൾ അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ച് മാസ്ക് പ്രയോഗിക്കുക. മാസ്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് ചർമ്മം വൃത്തിയാക്കുക. നനഞ്ഞ കോട്ടൺ പാഡുകൾ ഉപയോഗിച്ച് കഴുകുകയോ മൃദുവായി തുടയ്ക്കുകയോ ചെയ്യുന്നതിലൂടെ മാസ്ക് നീക്കം ചെയ്യാം. മാസ്ക് നീക്കം ചെയ്തതിന് ശേഷം ജലാംശം പൂട്ടുന്നതിനായി ചർമ്മത്തെ നനവുള്ള സമയത്ത് നനയ്ക്കുക. ബ്ലാക്ക് ഹെഡ് എക്സ്ട്രാക്റ്റർ. മൃദുവായ മുഖക്കുരുവിൻ്റെ ഒരു രൂപമാണ് ബ്ലാക്ക് ഹെഡ്സ്. ഇത് അഴുക്ക്, എണ്ണ, സെബം എന്നിവയാൽ അടഞ്ഞു പോകുന്നു. മെലാനിൻ ഈ മാലിന്യങ്ങളുമായി കൂടുതൽ ഓക്സിഡേഷൻ സംഭവിക്കുന്നു. ഇത് ഉപരിതലത്തിൽ ഇരുണ്ടതും കറുത്തതുമായി കാണപ്പെടുന്നു. വിവിധ തരത്തിലുള്ള ബ്ലാക്ക് ഹെഡ് എക്സ്ട്രാക്റ്റേഴ്സ്: റൗണ്ട് ലൂപ്പ് എക്സ്ട്രാക്റ്റർ, ബ്ലാക്ക് ഹെഡ് സക്ഷൻ റിമൂവർ, ഫേസ് ശ്രീമ. റൗണ്ട് ലൂപ്പ് എക്സ്ട്രാക്റ്റർ. ഇത് ഒരു ലോഹ ലൂപ്പാണ്. ഇത് സുഷിരത്തിൽ സ്ലൈഡ് ചെയ്യുകയും സുഷിരത്തെ നശിപ്പിക്കുകയോ പ്രകോപിക്കുകയോ ചെയ്യാതെ അഴുക്ക് നീക്കം ചെയ്യുന്നു. ഈ ഉപകരണം വില കുറഞ്ഞതും വളരെ ഫലപ്രദവുമാണ്. ബ്ലാക്ക് ഹെഡ് റിമൂവർ. വായു മർദ്ദം ഉപയോഗിച്ച് സുഷിരങ്ങളിൽ നിന്ന് മാലിന്യങ്ങൾ പുറംതള്ളുന്ന ഒരു മിനി വാക്യുമാണ് ഇത്. ഇത് ക്യുക്കായിട്ട് ചെയ്യാൻ പറ്റുന്നതും വേദനയില്ലാത്തതുമായ രീതിയാണ്.
വൈറ്റ് ഹെഡ് എക്സ്ട്രാക്ട്, ചത്ത കോശങ്ങൾ, സെബം, എണ്ണ, അഴുക്ക് എന്നിവ സുഷിരങ്ങൾ അടഞ്ഞു പോകുമ്പോൾ വെളുത്ത തല വികസിപ്പിക്കുന്നു അല്ലെങ്കിൽ വികസിക്കുന്നു. ചർമ്മത്തിൻ്റെ നേർത്ത പാളി കാരണം സുഷിരങ്ങൾക്കുള്ളിൽ വൈറ്റ് ഹെഡുകൾ ക്ലോസ്ഡ് ആകുന്നു. വിവിധ തരത്തിലുള്ള വൈറ്റ് ഹെഡ് എക്സ്ട്രാക്ഷൻസ്: സ്ക്രബ്, ഗ്ലൈക്കോളിക് ആസിഡ്, ക്ലേ മാസ്ക്, ഫേഷ്യൽ സ്റ്റീമിങ്. ഇമേജിൽ കാണുന്നത് നമ്മൾ വിവിധ തരത്തിലുള്ള സ്കിൻ വോമിംഗ് അല്ലെങ്കിൽ ഫേഷ്യൽ സ്റ്റീമിംഗ് ആണ്. ഫേസ് സ്റ്റീമർ: ഫേസ് സ്റ്റീമർ ഇടുക അല്ലെങ്കിൽ കൈ ഉപകരണം ഉപയോഗിക്കുക. ശുപാർശ ചെയ്ത് അത്രയും അടുത്ത് വയ്ക്കുക. നീരാവി സുഷിരങ്ങൾ അൺക്ലോക്ക് ചെയ്യാൻ സഹായിക്കും. ഫേഷ്യൽ സ്റ്റീമിംഗ് നേട്ടങ്ങൾ: നീരാവി ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നു, വിയർപ്പിലൂടെ ചർമ്മത്തിൽ നിന്ന് വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്നു, സുഷിരങ്ങൾക്കുള്ളിൽ അഴുക്കുചാലുകൾ അടഞ്ഞുകിടക്കുന്നത് സോഫ്റ്റൻ ചെയ്യുന്നു, ഇത് വിശ്രമിക്കാൻ സഹായിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് വിവിധ തരത്തിലുള്ള മാസ്കുകളെക്കുറിച്ചും ഫേഷ്യൽ സ്റ്റീമിങ്ങിനെ കുറിച്ചും ബ്ലാക്ക് ഹെഡ്സിനെ കുറിച്ചുമാണ്. ഏവർക്കും ഇത് മനസ്സിലായെന്ന് കരുതുന്നു. നന്ദി.